ലോക വിപണിയിൽ തനതായ സ്ഥാനമുണ്ടായിരുന്ന കണ്ണൂരിലെ കൈത്തറിക്ക് പിടിച്ചു നിൽക്കാനാകാതെ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിരുന്ന കൈത്തറി വ്യവസായ മേഖല ഇന്ന് അതിജീവനത്തിന്റെ വഴികൾ തേടുകയാണ്. സ്കൂൾ യൂണിഫോം നെയ്ത്തിനെ മാത്രം ആശ്രയിച്ചാണ് മിക്ക കൈത്തറി സൊസൈറ്റികളുടെയും നിലനിൽപ്പ്. കൈത്തറി മേഖല പോകെ പോകെ ആ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട ഒരു കാഴ്ച നാം കണ്ടിരുന്നു. കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ തിറയുടെയും തറയുടെയും നാട് എന്ന് ആത്മാഭിമാനത്തോടെയായിരുന്നു നാം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ മേഖല പതിയെ പതിയെ അതിൻ്റെ ഒരു അന്ത്യശ്വാസം വലിക്കുന്ന ഘട്ടത്തിലാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആ കാലം മുതൽ ഇങ്ങോട്ടേക്ക് ഗ്രാൻഡുകളും വലിയ ആനുകൂല്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് എത്രത്തോളം ഈ മേഖലയെ നന്നായി മുന്നോട്ട് നയിക്കുന്നുണ്ട് എന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. 1990s സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളുടെ തുടർച്ചയായി കേന്ദ്ര സർക്കാർ കൈത്തറി ഉൾപ്പെടെയുള്ള പരമ്പരാഗത തൊഴിൽ മേഖലകൾക്കു നൽകിയ സബ്സിഡികളെല്ലാം ഒന്നൊന്നായി എടുത്തുകളഞ്ഞത് ഈ മേഖലയെ തകർച്ചയുടെ പടുകുഴിയിൽ വീഴ്ത്താൻ ധാരാളമായിരുന്നു. സർക്കാരിന്റെ സഹായമില്ലാതെ ഒരു പരമ്പരാഗത തൊഴിൽ മേഖലയ്ക്കും പിടിച്ചു നിൽക്കുക സാധ്യമല്ല. ആധുനിക സാങ്കേതിക വിദ്യകളോടും യന്ത്രവൽക്കരണങ്ങളോടും കായിക ശേഷി കൊണ്ടും കരകൗശലമെടുക്കുകൊണ്ടും പരമ്പരാഗത അറിവുകൾ കൊണ്ടും മാത്രമാണ് മത്സരിച്ച് പിടിച്ചു നിൽക്കുന്നത് ഈ മേഖല. മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ പരമ്പരാഗത വ്യവസായങ്ങളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ മത്സരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ ഈ അവഗണന എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം പദ്ധതിയാണ് കൈത്തറി മേഖലയ്ക്ക് ജീവശ്വാസം നൽകുന്നത്. യൂണിഫോം തുണിനെയ്ത്തിന്റെ കൂലിയുടെ 60% സംസ്ഥാന സർക്കാർ നേരിട്ട് തൊഴിലാളികളുടെ ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും ഇതിൽ വരുന്ന കാലതാമസം തൊഴിലാളികളെ ഏറെ ബാധിക്കുന്നുണ്ട്. ഈ യൂണിഫോം ഒക്കെ വന്നതിന് ശേഷമാണ് ഈ തൊഴിലാളികൾക്കൊക്കെ കുറച്ച് സന്തോഷം വന്നത്. അതിപ്പോ ഇപ്പം തുടർച്ചയായിട്ടതുണ്ട്. പിന്നെ കൂലി കിട്ടാത്തൊരു വിഷമം. നടന്നു പോകുന്നു, ഇല്ലെങ്കിലും നടക്കാനില്ല സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാല് അസംസ്കൃത വസ്തുവിന്റെ വിലക്കയറ്റും തുണിയിലെ ഇതൊന്നും കൂടുമ്പോൾ വിൽക്കാനില്ല വിഷമമുണ്ട്. ആളുകൾ വാങ്ങാൻ വരുമ്പം ഭയങ്കര വില എന്ന് പറഞ്ഞിട്ട് മടങ്ങിപ്പോന്നു. അങ്ങനെയുള്ളൊരു വിഷമമുണ്ട്. ഇപ്പം യൂണിഫോം ഇല്ലതുകൊണ്ട് എല്ലാവരും കുറച്ച് പണിയെടുക്കുന്നു. അതുകൊണ്ട് സൊസൈറ്റി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അസംസ്കൃത വസ്തുക്കളുടെ വില ഉയരുന്നത് ഈ മേഖലയ്ക്ക് വിനയാകുന്നുണ്ട്. ലിനൻ നൂലിന് 60% പരുത്തി നൂലിന് 40% ഇപ്പോൾ വില വർദ്ധിച്ചത്. ലുങ്കി നെയ്തെടുക്കുന്ന 20 നൂലിന്റെ 4.5 കിലോയുടെ കെട്ടിന് 500 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. നൂലിൽ മുക്കുവാനുള്ള ചായങ്ങൾക്കെല്ലാം 60% മുതൽ 120% വരെയും വിലക്കയറ്റമുണ്ടായി. ഉൽപാദന ചെലവിന് ആനുപാതികമായി തുണിയുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ വിപണിയിൽ കൈത്തറി വസ്ത്രങ്ങളിൽ നിന്ന് സാധാരണക്കാർ അകന്നു പോകുന്നതും ഈ മേഖലയുടെ മരണമണി മുഴങ്ങാൻ കാരണമാകുന്നുണ്ട്. 10 വർഷം മുൻപ് 350 കോടി രൂപയ്ക്കുള്ള തുണി പ്രതിവർഷം കണ്ണൂർ ജില്ലയിൽ നിന്നു മാത്രം കയറ്റുമതി ചെയ്തിരുന്നു. ക്രമേണ ഇത് കുറഞ്ഞു വന്നു. ഇന്ന് ഓരോ യൂണിറ്റുകളിലെയും തറികൾ ഒഴിവാക്കാൻ ഉടമകൾ നിർബന്ധിതരാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിലെ ഈറോഡ്, കോയമ്പത്തൂർ, പള്ളിപ്പാളയം എന്നിവിടങ്ങളിലെ വൻകിട മില്ലുകളുമായി മത്സരിക്കാൻ കണ്ണൂരിലെ ചെറുകിട വ്യവസായികൾക്ക് സാധിക്കില്ല. കണ്ണൂരിലെ ഒരു സാധാരണ കൈത്തറിയിൽ നിന്നും ഒരു ദിവസം 15 മീറ്റർ തുണി വരെ നെയ്തെടുക്കാൻ സാധിക്കും. കൈത്തറിയിലാകട്ടെ ഒരു തൊഴിലാളിക്ക് പരമാവധി 8 മീറ്റർ തുണി വരെ നെയ്തെടുക്കാം. എന്നാൽ തമിഴ്നാട്ടിലെ വൻകിട ഫാക്ടറികളിലെ ഒരൊറ്റ ആധുനിക യന്ത്രത്തറി ഉപയോഗിച്ച് ഒരു ദിവസം തന്നെ 40 മീറ്റർ വരെ തുണി നെയ്തെടുക്കാനാകും. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് കേരള തറി വസ്ത്രങ്ങൾ പൂർണ്ണമായും പുറന്തള്ളപ്പെടാത്തത്. വൈവിധ്യവൽക്കരണത്തിലൂടെയും മറ്റും പിടിച്ചു നിൽക്കാൻ ഈ മേഖല ശ്രമം നടത്തിയിരുന്നെങ്കിലും അതൊന്നും കാര്യമായി ലക്ഷ്യം കണ്ടില്ല. വിദ്യാർത്ഥികൾക്ക് സൗജന്യ കൈത്തറി യൂണിഫോം നൽകാൻ സംസ്ഥാന സർക്കാർ രൂപം നൽകിയ പദ്ധതി ഇല്ലായിരുന്നുവെങ്കിൽ മിക്ക കൈത്തറി സൊസൈറ്റികളും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടേനെ. സർക്കാരിൽ നിന്നും ഗ്രാന്റും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഒരു തൊഴിലെന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിലും അസംസ്കൃത വസ്തുക്കളുടെ വൻതോതിലുള്ള വിലക്കയറ്റം ഇവരുടെ ജീവിതത്തിൽ കരിനിഴൽ പടർത്തുന്നുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.